അനുനാക്കി പതിനഞ്ചാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഏലിയൻസ് യു എഫ് ഒ തുടങ്ങിയ നിഗൂഢമായ വിഷയങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പരയാണിത്. കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഈ സീരീസിൽ ഇതുവരെ ചെയ്ത വീഡിയോകളുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ വീഡിയോകൾ കാണുവാനായിട്ട് താല്പര്യമുള്ളവർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഒന്നു മുതലുള്ള വീഡിയോകൾ ഓർഡറിൽ കാണുവാൻ കഴിയും. മുൻ എപ്പിസോഡുകളിൽ എന്താണ് കാറ്റിൽ മ്യൂട്ടിലേഷൻ, യു എഫ് ഒ അപ്ഡേഷൻ എന്നാൽ എന്താണ്, യു എഫ് ഒ എൻകൗണ്ടർ കേസുകൾ എന്നാൽ എന്താണ് തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പറയുന്നതും ഏലിയൻ്റെ അപ്ഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കഥയാണ്. അതോടൊപ്പം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി കൂടിയാണ്. കഥയിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരാണ് സിഗ്മണ്ട് ആദംസ്കി. ബ്രിട്ടനിലെ യോർക്ക്ഷയറിൽ ലീഡ്സ് എന്നൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്നും കിഴക്ക് മാറിയാൽ ടിംഗ്ലി എന്നൊരു പട്ടണം വരും. അവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചു വന്ന ഒരു പോളിഷ് കുടിയേറ്റക്കാരനായിരുന്നു സിഗ്മണ്ട് ആദംസ്കി. 1945 അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് താമസം മാറി. ജോലിയിൽ നിന്നും വിരമിക്കുന്ന സമയം അടുത്തപ്പോഴാണ് ഒരു വിവാഹം കഴിച്ചത്. കഥയിലെ രണ്ടാമത്തെ വ്യക്തിയെ ഇനി പരിചയപ്പെടാം. ഇദ്ദേഹത്തിൻ്റെ പേര് അലൻ ഗോഡ്ഫ്രേ. ഇദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളാണ്. തൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് സമീപത്തുള്ള താഴ്വരകളിലും പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും അലൻ പതിവായിട്ട് റോന്തു ചുറ്റും. 1980 ഇവർക്ക് രണ്ടു പേർക്കും വളരെ വിചിത്രമായിട്ടുള്ള ഒരു കൂട്ടം അനുഭവമുണ്ടായി. ഈ സംഭവങ്ങൾ നടന്ന 40 കഴിഞ്ഞെങ്കിലും ഇന്നും അന്ന് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പലരും അന്വേഷണം നടത്തുന്നുണ്ട്. അതിൽ നിന്നും ഈ കഥയുടെ സീരിയസ്നെസ് മനസ്സിലാക്കാം. അന്നുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നോക്കിയിട്ടും ഈ മിസ്റ്ററിക്ക് ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇത് നടക്കുമ്പോൾ അന്ന് ബ്രിട്ടൻ്റെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ എന്താണെന്ന് നമ്മളറിയണം. 1980 ബ്രിട്ടനെ വിറപ്പിച്ച കുപ്രസിദ്ധനായ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു, യോർക്ക്ഷയർ റിപ്പർ എന്നറിയപ്പെടുന്ന പീറ്റർ സട്ക്ലിഫ്. 75 മുതൽ അവൻ ആരംഭിച്ച മനുഷ്യവേട്ട 80 അതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തി. പീറ്റർ സൃഷ്ടിച്ച ഭയത്തിൻ്റെ പിടിയിലായിരുന്നു അന്ന് യോർക്ക്ഷയർ നഗരം. 1980 മാത്രം 9 സ്ത്രീകളെയാണ് പീറ്റർ മൃഗീയമായിട്ട് ഇല്ലാതാക്കിയത്. ഈ വാർത്തകൾ ലോകമാകെ ചർച്ചാവിഷയമായതുമാണ്. അതേ തുടർന്ന് ബ്രിട്ടൻ കണ്ട ഏറ്റവും വലിയ നരഘാതകനെ വേട്ടയാടുവാൻ പോലീസ് നഗരമാകെ അരിച്ചു പെറുക്കി. 289 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിനു വേണ്ടിയിട്ട് 24 മണിക്കൂറും പല ഷിഫ്റ്റുകളിലായിട്ട് ജോലി ചെയ്തത്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കൊലയാളിയെ തിരഞ്ഞ് പോലീസ് 4 ഓടി നടക്കുന്ന കാലം. എന്നിട്ടും 5 ഈ കൊലപാതക പരമ്പര നീണ്ടുപോയി. യോർക്ക്ഷയർ പോലീസിന് ജനങ്ങളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നും അധികാരികളിൽ നിന്നും എന്നു വേണ്ട എല്ലാ കോണുകളിൽ നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. പത്രങ്ങളിൽ വന്ന കൊലപാതക പരമ്പരകൾ വായിച്ച ജനങ്ങൾ ഞെട്ടി. ഒരു കാര്യം കൂടി പറയാം, പീറ്റർ സട്ക്ലിഫിനെ പിടികൂടുവാനായിട്ട് അന്ന് സ്കോട്ട്ലൻഡ് യാർഡ് പോലീസിനെ സഹായിച്ചത് ഒരു സൈക്കിക് ഡിറ്റക്റ്റീവാണ്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം. കുറ്റവാളിയുടെ പേരടക്കം അവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. മറ്റൊരിക്കലും ആ കഥ പറയാം. 1970 അവസാന പാദങ്ങളിൽ അനേകം ജനങ്ങൾ ആകാശത്തിൽ തിരിച്ചറിയുവാൻ സാധിക്കാത്ത ചില പ്രതിഭാസങ്ങൾ കാണുവാൻ തുടങ്ങി. ഫാൻറ്റം ഹെലികോപ്റ്ററുകൾ, അൺഎക്സ്പ്ലെയിൻഡ് ലൈറ്റുകൾ, ഏരിയൽ ഫിനോമിന യു എഫ് ഒ തുടങ്ങി പലതും തങ്ങൾ കണ്ടുവെന്ന് പറഞ്ഞ് ധാരാളം പരാതികൾ പോലീസിന് കിട്ടി. ഇത് കോൾഡ് വാർ അതിൻ്റെ മൂർധന്യത്തിലെത്തി നിൽക്കുന്ന സമയമാണ്. സോവിയറ്റ് യൂണിയൻ കിഴക്കൻ രാജ്യങ്ങളുമായിട്ടും അയർലൻഡുമായിട്ടും പോരാടുന്ന കാലം. അതുകൊണ്ട് ആകാശത്തിൽ ഒരു വസ്തുവിനെ ആരെങ്കിലും കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്താൽ അധികാരികൾ അത് അവഗണിക്കില്ല. അവർ വേഗം പരാതി സ്വീകരിച്ച് ഉടനടി അന്വേഷണം ആരംഭിക്കും. മാത്രവുമല്ല, സാറ്റലൈറ്റുകളുടെയും മറ്റു ഉപകരണങ്ങളുടെ സഹായത്തോടെ മാഞ്ചസ്റ്റർ നഗരത്തിൻ്റെ മുകളിലൂടെ ഏതെങ്കിലും എയർക്രാഫ്റ്റുകൾ താഴ്ന്നു പറക്കുന്നുണ്ടോ എന്ന് സദാസമയവും അവർ നിരീക്ഷിച്ചിരുന്നു. ഒരു വശത്ത് യോർക്ക്ഷയർ റിപ്പർ ചുറ്റികയും കൊണ്ട് ഭ്രാന്ത് പിടിച്ച് സഞ്ചരിക്കുന്നു. ആരും എപ്പോൾ വേണമെങ്കിലും അവൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടാം. മറുവശത്ത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെട്ടാകാവുന്ന ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ഭയം തലയ്ക്ക് മുകളിൽ ഒരു കരിമേഘം പോലെ കെട്ടിക്കിടക്കുന്നു. അതിനിടയിൽ ആകാശത്ത് തിരിച്ചറിയുവാൻ കഴിയാത്ത പ്രതിഭാസങ്ങൾ കാണപ്പെടുന്നു. അന്യഗ്രഹജീവികൾ മനുഷ്യകുലത്തിനെ തുടച്ചു നീക്കുവാൻ വരുന്നുവെന്ന കഥകൾ പലരും പറഞ്ഞു നടക്കുന്ന കാലം. ലോകാവസാനമായി എന്ന് ജനങ്ങൾ ചിന്തിക്കുന്ന ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത്. വെൽക്കം ബാക്ക്. ആയിരത്തി പോളണ്ടിലാണ് സിഗ്മണ്ട് ആദംസ്കി ജനിച്ചത്. 1945 22 വയസ്സുള്ളപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് കുടിയേറി ലിയോ കാഡിയ ഹൊവാൾസ്ക എന്ന സ്ത്രീയെ വിവാഹം കഴിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് നമുക്കറിയൂ. യോർക്ക്ഷയറിലെ സെൻട്രൽ ലീഡ്സിൽ നിന്നും 6 തെക്ക് പടിഞ്ഞാറുള്ള ടിംഗ്ലി പട്ടണത്തിലാണ് അവർ ശാന്തവും സമാധാനപരവുമായിട്ട് ജീവിച്ചു വന്നത്. അവിടെ ലോഫ്റ്റ് ഹൗസ് കൊളിയറി എന്നു പേരുള്ള ഒരു കൽക്കരി ഖനിയുണ്ട്.
അവിടെയായിരുന്നു സിഗ്മണ്ടിന്റെ ജോലി. 1980 ആദംസ്കിക്ക് 56 വയസ്സാണ് പ്രായം. റിട്ടയർമെന്റ് പീരീഡും അടുത്തു. അതിൻ്റെ അടുത്ത വർഷം 1981 ലോഫ്റ്റ് ഹൗസ് കൊളിയറി കൽക്കരികനി അടച്ചുപൂട്ടുവാനായിട്ട് അധികാരികൾ തീരുമാനിച്ചിരുന്നു. ഇതറിയാവുന്ന സിഗ്മണ്ട് ജോലിയിൽ നിന്ന് നേരത്തെ വിരമിക്കുവാൻ തീരുമാനിച്ചു. സിഗ്മണ്ടിന്റെ ഭാര്യയ്ക്ക് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന രോഗമാണ്. വീൽചെയറിലാണ് അവരുടെ ജീവിതം. അതുകൊണ്ട് ഇനിയുള്ള കാലം ഭാര്യയെ പരിചരിക്കുവാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. അതിനുവേണ്ടിയിട്ട് അധികാരികൾക്ക് അപേക്ഷയും കൊടുത്തു. മാത്രവുമല്ല, ജോലി ചെയ്യുവാനുള്ള ആരോഗ്യവും സിഗ്മണ്ടിനില്ലായിരുന്നു. കൽക്കരി ഖനിയിലെ കഠിനമായിട്ടുള്ള ജോലിയും അതോടൊപ്പം ചുരുട്ടുവലിയും കാരണം സിഗ്മണ്ടിന്റെ ആരോഗ്യം വളരെ ക്ഷയിച്ചിരുന്നു. ഇതൊന്നും പോരാതെ ബ്രോങ്കറ്റീസ് എന്ന രോഗവും അയാളെ വലച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ വിരമിക്കുവാനുള്ള അപേക്ഷയെ അധികാരികൾ നിരസിക്കുകയാണ് ചെയ്തത്. 1980 ജൂൺ 6 അന്ന് സിഗ്മണ്ടിനെ തിരക്ക് പിടിച്ച ദിവസമാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സ്വന്തത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹം വരികയാണ്. ഈ വിവാഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോളണ്ടിൽ താമസിക്കുന്ന കുറച്ച് ബന്ധുക്കളും ബ്രിട്ടനിലേക്ക് വരുന്നുണ്ട്. അവർ താമസിക്കുവാൻ തീരുമാനിച്ചത് സിഗ്മണ്ടിന്റെ വീട്ടിലാണ്. അതുകൊണ്ട് ജൂൺ 6 രാവിലെ സിഗ്മണ്ടും അയാളുടെ ഒരു കസിനും ചേർന്ന് വേക്ക്ഫീൽഡ് എന്ന പട്ടണത്തിലേക്ക് ഷോപ്പിങ്ങിന് പോയി. തൊട്ടടുത്താണ് വേക്ക്ഫീൽഡ് പട്ടണം. പിന്നെ വീട്ടിൽ മടങ്ങിയെത്തിയിട്ട് എല്ലാവരും ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിച്ചു. വൈകുന്നേരം 3:45 ആയപ്പോൾ അടുത്ത ദിവസത്തേക്ക് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ വാങ്ങണമെന്നും പറഞ്ഞ് സിഗ്മണ്ടെ വീട്ടിൽ നിന്നും ഇറങ്ങി സമീപത്തുള്ള കടയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് ഒരു അയൽക്കാരൻ അദ്ദേഹത്തെ കണ്ടു. അല്പസമയം അയാളോട് കുശലാന്വേഷണം നടത്തിയിട്ട് യാത്ര പറഞ്ഞ് തെരുവിലൂടെ നടന്ന അയാൾ കടയിലെത്തി. ആവശ്യത്തിന് പലചരക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് തിരിച്ചു വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ സിഗ്മണ്ട് പിന്നീട് ഒരിക്കലും തൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയില്ല. അയാൾ നിഗൂഢമായിട്ട് ആ തെരുവിൽ വെച്ച് മാഞ്ഞുപോയി. പോലീസിൽ വീട്ടുകാർ പരാതി കൊടുത്തു. അവർ അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. സിഗ്മണ്ടിന്റെ തിരോധാനം ഒരു പ്രഹേളികയായിട്ട് മാറുകയാണ്. ഇനി കഥയിലെ രണ്ടാമത്തെ വ്യക്തിയിലേക്ക് വരാം. അലൻ ഗോഡ്ഫ്രേ. ഇദ്ദേഹം 1950 ജനിക്കുന്നത്. ടിംഗ്ലി പട്ടണത്തിൽ നിന്നും 50 കിലോമീറ്റർ ദൂരെയുള്ള ടോട്ട്മോർഡൻ എന്ന നഗരത്തിലാണ് അദ്ദേഹം ഒരു പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോലി ചെയ്യുന്നത്. ആദംസ്കിയെ കാണാതായിട്ട് 5 ദിവസം കഴിഞ്ഞു. അന്നൊരു ജൂൺ 11 നല്ല മഴയുള്ള ദിവസം. ഉച്ച കഴിഞ്ഞ് 3:30 സഹപ്രവർത്തകനായ മാൽക്കം ഹാഗ്ലിയിൽ നിന്നും ഒരു റേഡിയോ സന്ദേശം അലന് കിട്ടി. എത്രയും വേഗം വരണം, ഒരു കേസ് വന്നിട്ടുണ്ട്, അത് അന്വേഷിക്കുവാൻ പോകണം. ടോട്ട്മോർഡൻ നഗരത്തിൽ ടോം ലിൻസ എന്ന ഒരു കൽക്കരി ശേഖരണ കേന്ദ്രമുണ്ട്. അതിൻ്റെ ഉടമയുടെ മകനായ ട്രെവർ പാർക്കറാണ് പരാതിക്കാരൻ. അന്ന് ഉച്ച കഴിഞ്ഞ് ഡെലിവറി ചെയ്യുവാനുള്ള കൽക്കരികൾ ട്രക്കിൽ കയറ്റുവാൻ പാർക്കർ ഏതാനും ജോലിക്കാരുമായിട്ട് പോകുമ്പോൾ ഒരു കാഴ്ച കണ്ടു. മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ കൽക്കരി കൂമ്പാരത്തിൻ്റെ മുകളിലായിട്ട് ഒരു മനുഷ്യൻ മലർന്നു കിടക്കുന്നു. അയാൾക്ക് യാതൊരു അനക്കവുമില്ല. സ്ഥലത്ത് വന്ന പോലീസിനോട് ട്രെവർ പാർക്കർ സംഭവം വിശദീകരിച്ചത് ഇങ്ങനെയാണ്. അവസാനത്തെ ഡെലിവറി ആയിരുന്നു അത്. അതിനുവേണ്ടി പോകുമ്പോഴാണ് ഒരാൾ കൽക്കരി കൂമ്പാരത്തിൻ്റെ മുകളിൽ കിടക്കുന്നത് കണ്ടത്. ചുറ്റിനും കുറച്ച് മരപ്പലകകൾ കിടപ്പുണ്ട്. അയാൾക്ക് ജീവനില്ല എന്ന് അവർക്ക് തോന്നി. അതോടെ പേടിച്ചു പോയ പാർക്കർ പോലീസിനെയും ആംബുലൻസിനെയും വിളിച്ചു. അവർ അവിടെ നിന്നും മാറിയുമില്ല, മുകളിൽ കയറി നോക്കിയുമില്ല. ജോലിക്കാർ തിരക്ക് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഈ ഫാക്ടറിയിൽ ആരുടെയും കണ്ണിൽപ്പെടാതെ ഈ ശരീരം എങ്ങനെ എത്തി? ആരാണ് അതവിടെ എത്തിച്ചത്? ഈ ലോഡിൻ്റെ തൊട്ട് മുൻപ് മറ്റൊരു ട്രക്ക് ലോഡ് ചെയ്യുവാനായിട്ട് അവർ പോയതാണ്. അപ്പോഴൊന്നും ആ കൽക്കരി കൂമ്പാരത്തിൽ അങ്ങനെ ഒരാൾ കിടപ്പില്ലായിരുന്നു. വായുവിൽ നിന്നും പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് ആ ശരീരം അവിടെ വന്നത്. 4:10 ആയപ്പോൾ ഹാഗ്ലിയും ഗോഡ്ഫ്രിയും സ്ഥലത്ത് വന്നു. ഹാഗ്ലിയാണ് ആദ്യം കൽക്കരിയുടെ മുകളിൽ കയറിയിട്ട് ശരീരം പരിശോധിച്ചത്. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ മരിച്ചുവെന്ന് മനസ്സിലായി. പിന്നെ അലൻ ഗോഡ്ഫ്രയോട് മുകളിലേക്ക് കയറി വരുവാൻ ഹാഗ്ലി ആവശ്യപ്പെട്ടു. അത് 5 ദിവസം മുൻപ് കാണാതായ സിഗ്മണ്ട് ആദംസ്കിയുടെ മൃതദേഹമായിരുന്നു. മുഖം ആകാശത്തിലേക്ക് തിരിച്ച് കണ്ണടച്ചിട്ട് ശാന്തമായിട്ട് ഉറങ്ങുന്നതുപോലെയാണ് അയാൾ കാണപ്പെട്ടത്. എന്നാൽ ഈ മൃതശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട്. അതാണ് പോലീസുകാരെ കുഴപ്പിച്ചത്. മരിച്ച ഒരാളെ ഒരു മനുഷ്യനെ ഇത്രയും ഉയരത്തിൽ തനിയെ ചുമന്നുകൊണ്ടുവന്ന് ഇടുവാൻ കഴിയില്ല. ഒന്നിൽ കൂടുതൽ ആളുകൾ അതിനു വേണം. അങ്ങനെയെങ്കിൽ അവർ കൽക്കരിക്കൂനയുടെ മുകളിലേക്ക് കയറിപ്പോയ അടയാളങ്ങൾ അവിടെ ഉറപ്പായിട്ടും കാണേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒരടയാളവും അവിടെ ഇല്ലായിരുന്നു. ഇതെങ്ങനെ സംഭവിക്കും? സിഗ്മണ്ട് ഒരു സ്യൂട്ടാണ് ധരിച്ചിരുന്നത്. പക്ഷേ ബട്ടൺ തെറ്റിച്ചിട്ടതായിട്ട് കാണപ്പെട്ടു. ഷർട്ടിന് പകരം ഒരു സ്ട്രിംഗ് വെസ്റ്റ്, അതായത് വല പോലെയുള്ള ബനീനാണ് ഉള്ളിൽ ധരിച്ചിരുന്നത്. ഇതാരും ചെയ്യുന്നതല്ല. മറ്റൊരു കാര്യം, അയാളുടെ ട്രൗസർ അൺസിപ്പ് ചെയ്യപ്പെട്ടിരുന്നു. ഷൂസ് ആകട്ടെ ആരും ചെയ്യാത്തതുപോലെ കടുങ്കെട്ട് കെട്ടിയ നിലയിലാണ് കണ്ടത്. ധരിച്ചിരുന്ന വാച്ചും പേഴ്സും കാണുന്നില്ല. മൊത്തത്തിൽ ഒരു അസ്വാഭാവികത തോന്നി. ആദംസ്കിയുടെ ശരീരത്തിന് നല്ല വൃത്തിയുണ്ട്. കൽക്കരി കൂമ്പാരത്തു നിന്നുമാണ് അയാളെ കണ്ടുകിട്ടിയതെങ്കിലും കയ്യിലോ മുഖത്തോ വസ്ത്രത്തിലോ പൊടിയുടെയോ അഴുക്കിൻ്റെയോ യാതൊരു അടയാളവും കണ്ടില്ല. ഒരു മൽപ്പിടുത്തം നടന്ന ലക്ഷണം പരിസരത്ത് എങ്ങുമില്ല. എന്നാൽ അയാളുടെ ഉച്ചയുടെ ചുറ്റിലും പെടലിയിലും പിന്നെ തോളുകളിലും
പൊള്ളൽ ഏറ്റതുപോലെ ചില അടയാളങ്ങൾ കണ്ടു. എന്നാൽ അത് തീ കൊണ്ടുണ്ടായ പൊള്ളൽ പോലെ തോന്നിയില്ല. എന്തോ കെമിക്കലുകൾ വീണു വെന്തതുപോലെയാണ് തോന്നിയത്. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, പച്ചയും മഞ്ഞയും നിറം കലർന്ന ഒരു ജെല്ലു പോലെയുള്ള വസ്തു ഈ പൊള്ളലുകളിൽ തേച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് രണ്ട് പോലീസുകാർക്കും മനസ്സിലായില്ല. സാഹചര്യം അത്ര പന്തിയല്ല എന്നുറപ്പാണ്. സിഗ്മണ്ട് ആദംസ്കി ഇവിടെ വെച്ചല്ല മരിച്ചത്, മറ്റെവിടെയോ വെച്ച് അയാളുടെ വസ്ത്രമെല്ലാം ഊരി മാറ്റിയ ശേഷം കൊന്നിട്ട് വീണ്ടും വസ്ത്രം ധരിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടതാണ്. ഒരു മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന കൽക്കരി കൂമ്പാരത്തിൻ്റെ കുത്തനെയുള്ള വശത്താണ് മൃതദേഹം കിടക്കുന്നത്. അതും ആകാശത്തിൽ നിന്നും ആരോ താഴേക്കിട്ടതുപോലെ. ഇതെങ്ങനെ സംഭവിക്കും? അവർ വേഗം ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ ക്രൈം സീനിലേക്ക് വിളിച്ചു. അന്വേഷകർ സ്ഥലത്തെത്തി. എല്ലാ ദിശയിൽ നിന്നും ഫോട്ടോഗ്രാഫുകൾ എടുത്തു. അവസാനം ആദംസ്കിയുടെ മൃതശരീരം നീക്കം ചെയ്തിട്ട് പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. റോയൽ ഹാലിഫാക്സ് ഇൻഫർമറിയിലെ കൺസൾട്ടിംഗ് പതോളജിസ്റ്റായ അലൻ എഡ്വേർഡ്സ് എന്ന പ്രഗത്ഭനായിട്ടുള്ള ഡോക്ടറാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ അല്പം വിചിത്രമായിരുന്നു. സിഗ്മണ്ട് കാണാതായിട്ട് 5 ദിവസമായെങ്കിലും മൃതദേഹത്തിന് 1 ദിവസത്തെ താടി വളർച്ചയുള്ളൂ. എന്നുവെച്ചാൽ പോയ 4 ദിവസങ്ങളിലും അയാൾ താടി വടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. പട്ടിണി കിടന്ന യാതൊരു ലക്ഷണവും കാണുന്നില്ല. കാണാതായിട്ടുള്ള 4 ദിവസവും അയാൾ വയറു നിറച്ച ആഹാരം കഴിച്ചിട്ടുണ്ട്. പക്ഷെ 5ാം ദിവസം, അതായത് അയാൾ കൊല്ലപ്പെടുന്ന ദിവസം മാത്രം ഒന്നും കഴിച്ചിട്ടില്ല. ആദംസ്കി മരിച്ചത് 11ാം തീയതി രാവിലെ 11 മണിക്കും 1 മണിക്കും ഇടയിലാണെന്ന് തെളിഞ്ഞു. എന്നാൽ ശരീരത്തിൽ പൊള്ളലേറ്റത് മരിക്കുന്നതിനും 2 ദിവസം മുൻപാണ്. പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടിയിരുന്ന പച്ച നിറത്തിലുള്ള ജെൽ പോലെയുള്ള പദാർത്ഥത്തിൻ്റെ സാമ്പിളുകൾ ഡോക്ടർ ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായിട്ട് അയച്ചു കൊടുത്തു. മരണകാരണം ഹൃദയസ്തംഭനം ആയിരിക്കാമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി. പക്ഷേ യഥാർത്ഥ മരണകാരണം എന്തായിരുന്നുവെന്ന് 100% ഉറപ്പോടെ പറയുവാൻ ഡോക്ടർക്കും സാധിച്ചില്ല. ആദംസ്കിയുടെ 2 കൈയിലും കൈപ്പത്തിയിലും കാൽമുട്ടുകളിലും വലതു തുടയിലും ചെറിയ ചെറിയ മുറിവുകൾ ഉണ്ടായിരുന്നു. അതൊരല്പം വിചിത്രമായിട്ട് ഡോക്ടർക്ക് തോന്നി. ശരീരത്തിൽ നിന്നും സാമ്പിളുകൾ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന മുറിവുകൾ പോലെയാണ് അത് കാണപ്പെട്ടത്. കണ്ടെത്തിയ ബോഡി സിഗ്മണ്ടിൻ്റെ ആണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞത് ഇങ്ങനെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശത്തു നിന്നും കാണാതായ ആൾക്കാരുടെ ലിസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഇവർ ശേഖരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പോലീസിന് മരിച്ചത് ആദംസ്കി ആണെന്ന് മനസ്സിലായി. അതോടെ അയാൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുവാനായിട്ട് തുടങ്ങി. എന്നാൽ സംശയകരമായിട്ടുള്ള യാതൊന്നും കണ്ടെത്തുവാൻ അവർക്ക് സാധിച്ചില്ല. സിഗ്മണ്ട് താമസിച്ചിരുന്ന ടിംഗ്ലി പട്ടണത്തിലെ ആളുകൾക്കും അയൽവാസികൾക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നു. മാന്യനായിട്ടുള്ള ഒരു മനുഷ്യൻ, ശത്രുക്കളോ കടബാധ്യതകളോ ഇല്ല. മാത്രവുമല്ല, സിഗ്മണ്ട് ഒരു സ്ഥിരം മദ്യപാനിയല്ല. വല്ലപ്പോഴും സുഹൃത്തുക്കളുമായിട്ട് കൂടുമ്പോൾ പേരിന് മാത്രം മദ്യപിക്കും. ചൂതാട്ടങ്ങളിൽ നിന്നും അയാൾ മനഃപൂർവ്വം അകന്നു നിന്നിരുന്നു. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞ ഒന്നായിരുന്നു. കാണാതായ ദിവസം കടയിലേക്ക് പോകുമ്പോൾ ആദംസ്കിയെ ഒരു അയൽവാസി കണ്ടതാണ്. അയാൾ പറഞ്ഞത് വളരെ സന്തോഷവാനായിട്ടാണ് സിഗ്മണ്ടിനെ അന്ന് കണ്ടത് എന്നാണ്. അതിനും 2 ദിവസം മുൻപ് ഉറ്റ സുഹൃത്തായ ക്രിസ്റ്റഫർ സീലൻസ്കിയോടൊപ്പം ജൂൺ 4 ഒരു ബാറിൽ വെച്ച് ആദംസ്കി മദ്യപിച്ചിരുന്നു. ആ സമയവും അദ്ദേഹം പറഞ്ഞത് തൻ്റെ ഭാര്യയ്ക്ക് സുഖമില്ലെന്നും അധികം നേരം ഇവിടെ ഇരിക്കുവാൻ തനിക്ക് കഴിയില്ല എന്നും എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്നുമാണ്. വൈകാതെ അയാൾ വീട്ടിലേക്ക് പോവുകയും ചെയ്തു. ആ സമയത്തൊന്നും യാതൊരു അസ്വാഭാവികതയും ഇല്ലായിരുന്നു. ആദംസ്കിയുടെ വിവാഹ ജീവിതം സന്തോഷം നിറഞ്ഞ ഒന്നാണെന്നും ഒരു കാരണവശാലും രോഗിയായിട്ടുള്ള ഭാര്യയെ ഒറ്റയ്ക്കാക്കിയിട്ട് അയാൾ മറ്റെവിടേക്കും പോകില്ല എന്നും ക്രിസ്റ്റഫർ ഉറപ്പിച്ചു പറഞ്ഞു. പോലീസിൻ്റെ അന്വേഷണത്തിൽ ആദംസ്കിയുടെ ജീവിതത്തിൽ ഒരേ ഒരു ബാറ്റ്മാർക്ക് മാത്രമാണ് കണ്ടെത്തുവാൻ കഴിഞ്ഞത്. സിഗ്മണ്ടിൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ സിസ്റ്ററും അവരുടെ ഭർത്താവും താമസിച്ചിരുന്നത്. ഈ വ്യക്തിയുമായിട്ട് ആദംസ്കി അത്ര രസത്തിലല്ലായിരുന്നു. അയാളുമായിട്ട് ബന്ധം പിരിയുവാനായിട്ട് ആദംസ്കിയുടെ കസിൻ തീരുമാനിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കുടുംബ വഴക്ക് നിലവിലുണ്ട്. കോടതിയുടെ ഉത്തരവ് പ്രകാരം കസിൻ്റെ ഭർത്താവിനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഒരുപക്ഷെ അയാളായിരിക്കും ആദംസ്കിയുടെ തിരോധാനത്തിൻ്റെ പിന്നിലെന്ന് പോലീസ് സംശയിച്ചു. ആ വഴിക്കും അന്വേഷണം നീങ്ങി. എന്നാൽ അധികം വൈകാതെ അയാൾ നിരപരാധിയാണെന്ന് മനസ്സിലായി. അന്വേഷണ ഉദ്യോഗസ്ഥരിൽ ഒരാളായ കൊറോണർ ജെയിംസ് ടേൺബുൾ പത്രക്കാരോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, അതിനാണ് സാധ്യത. പക്ഷേ പല ചോദ്യങ്ങൾക്കും ഞങ്ങൾക്കിതുവരെ ഉത്തരങ്ങൾ കിട്ടിയിട്ടില്ല. കേസ് അന്വേഷണം സ്തംഭിച്ചു. ഇതൊരു കോൾഡ് കേസ് ആവുകയാണ്. പോലീസ് അവസാന ശ്രമമെന്ന നിലയിൽ ആദംസ്കി കാണാതായ ദിവസവും അയാളെ കണ്ടെത്തിയ ദിവസവും ആരെങ്കിലും അസാധാരണമായിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് മുൻപോട്ട് വന്ന് വിവരങ്ങൾ നൽകുവാൻ ആവശ്യപ്പെട്ട് പത്രത്തിൽ പരസ്യം ചെയ്തു. പക്ഷേ അതുകൊണ്ടും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അന്വേഷണത്തിന് സഹായിക്കുന്ന ഒരു തെളിവും കിട്ടിയില്ല. ഇതിനിടെ ആദംസ്കിയുടെ ശരീരത്തിൽ കാണപ്പെട്ട ജെൽ പോലെയുള്ള വസ്തു തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ലാബിൽ നിന്നും റിസൾട്ട് വന്നു. സിഗ്മണ്ട് തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൂരെയുള്ള ടോട്ട് മോഡലിൽ പോയിട്ടില്ല എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അദ്ദേഹത്തിന് ആ പട്ടണത്തിൽ സുഹൃത്തുക്കളോ പരിചയക്കാരോ ആരുമില്ല.
പിന്നെ എങ്ങനെയാണ് അയാളുടെ മൃതദേഹം അവിടെ വന്നത്? പട്ടാപകലി തെരുവിൽ വെച്ച് ആരെങ്കിലും അയാളെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ ഒരു ദൃക്സാക്ഷിയെങ്കിലും മുൻപോട്ട് വരേണ്ടതാണ്. പക്ഷെ ആരും വന്നില്ല. അവസാനം പോലീസ് ഹൃദയസ്തംഭനം മൂലം ആദംസ്കി മരിച്ചുവെന്ന് പറഞ്ഞ് ഈ കേസ് ക്ലോസ് ചെയ്തു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖം ആദംസ്കിക്ക് ഉണ്ടായിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിച്ചു. മാധ്യമങ്ങളോട് കൊറോണർ ജെയിംസ് ടേൺബുൾ ഇങ്ങനെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ആദംസ്കി മരിക്കുന്നതിന് മുൻപ് എവിടെയായിരുന്നുവെന്നും അയാളുടെ മരണകാരണം എന്താണെന്നുമുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം നൽകുവാനായിട്ട് എനിക്ക് കഴിയില്ല. ഞാൻ പഠിച്ചിട്ടുള്ള 12,000-ത്തോളം കേസുകളിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ കുഴക്കിയ ഒരു കേസാണിത്. ഒരു UFO ഈ മനുഷ്യനെ എടുത്തുകൊണ്ടുപോയിട്ട് കൊല ചെയ്ത് ആ കൽക്കരി കൂമ്പാരത്തിൽ ഇട്ടതെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ പോലും ഞാൻ ഒട്ടും ആശ്ചര്യപ്പെടില്ല. ഏറിപ്പോയാൽ സന്ദേഹത്തോടെ പെരുകം ഒന്ന് ഉയർത്തും. അത്രമാത്രം ടേൺബുള്ളിൻ്റെ ഈ വാക്കുകൾ മാത്രം മതി ഈ കേസ് എത്രമാത്രം അവരെ കുഴപ്പിച്ചു എന്ന് മനസ്സിലാക്കുവാൻ. പക്ഷെ അയാൾ അറിയാതെ പറഞ്ഞ ആ പ്രസ്താവന പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ യാഥാർത്ഥ്യമായി. അതാണ് ഈ കഥയുടെ ഹൈലൈറ്റും. സിഗ്മണ്ട് ആദംസ്കിയുടെ നിഗൂഢമായിട്ടുള്ള തിരോധാന കേസ് പോലീസ് അവസാനിപ്പിച്ച് 6 മാസം കഴിഞ്ഞു. ജനങ്ങൾ ഈ സംഭവം മറന്നു. കോൺസ്റ്റബിൾ അലൻ ഗോഡ്ഫ്രെ തന്റെ പതിവ് ചുമതലകളിലേക്ക് തിരിച്ചുപോയി. നവംബർ മാസം വരെയാണ് ഇവിടെ ശീതകാലം. ആ സമയം സൂര്യൻ അസ്തമിക്കുന്നത് വളരെ വൈകിയായിരിക്കും. 1980 നവംബർ 28 രാത്രി സമയം. അലൻ ഗോഡ്ഫ്രെ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞതിന് ശേഷവും അന്ന് കാറിൽ പരിസരമാകെ റോന്തു ചുറ്റുകയാണ്. കാരണം അന്ന് വൈകിട്ട് സ്റ്റേഷനിൽ കുറേയേറെ പരാതികൾ കിട്ടിയിരുന്നു. ടോട്ട് മോഡനും ചുറ്റുമുള്ള പ്രദേശത്തിലും ഒരു കൂട്ടം പശുക്കൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നുണ്ട്. ഈ പശുക്കൾ ഗാർഡനുകളിൽ കയറിയിട്ട് നാശനഷ്ടങ്ങൾ വരുത്തുന്നു. ഓരോ പുതിയ കോളുകൾ വരുമ്പോഴും ഗോഡ്ഫ്രെ ആ സ്ഥലത്തേക്ക് പോകും. പക്ഷെ അയാൾക്ക് പശുക്കളെ മാത്രം കണ്ടെത്തുവാനായില്ല. ഇങ്ങനെ രാത്രി മുഴുവനും അദ്ദേഹം ഓട്ടത്തിലായിരുന്നു. പുലർച്ചെ 5 മണിക്ക് സ്റ്റേഷനിലേക്ക് ഒരു സ്വകാര്യ വ്യക്തിയുടെ എസ്റ്റേറ്റിൽ കാലികളെ കണ്ടു എന്ന് പറഞ്ഞ് ഒരു കോൾ വന്നു. ഉറക്കച്ചടവോടെയും അരിശത്തോടെയും അലൻ കാറുമെടുത്ത് അത് അന്വേഷിക്കുവാനായിട്ട് പോയി. ടോട്ട് മോർഡൻ മുതൽ സെൻട്രൽ ബേൺലേ എന്ന സ്ഥലം വരെ ഒരു വലിയ താഴ്വരയാണ്. ഈ താഴ്വരയെ മുറിച്ചു കടന്നു പോകുന്ന റോഡിൻ്റെ പേരാണ് ബേൺലേ റോഡ്. അലൻ ഇപ്പോൾ സഞ്ചരിക്കുന്നത് ബേൺലേ റോഡിലൂടെയാണ്. ഈ യാത്രയിലാണ് പിൽക്കാലത്ത് ഏറെ ചർച്ചാവിഷയമായ ആ കാഴ്ച അയാൾ കണ്ടത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അയാൾ അന്ന് അവിടെ വെച്ചൊരു പറക്കം തളകിയെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടുവെന്ന് പറയപ്പെടുന്നു. സംഭവിച്ചത് ഇങ്ങനെയാണ്. കാർ ഓടിച്ചു പോകുമ്പോൾ ദൂരെ റോഡിൻ്റെ മധ്യഭാഗത്ത് ഒരു വലിയ വാഹനം കിടക്കുന്നത് അലൻ കണ്ടു. ആദ്യം അതൊരു ബസ്സായിരിക്കുമെന്നാണ് അദ്ദേഹം കരുതിയത്. പക്ഷേ കാർ കുറച്ചുകൂടി അടുത്ത് വന്നപ്പോൾ അതൊരു ബസ്സല്ല എന്നും ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിചിത്രമായിട്ടുള്ള മറ്റൊരു വാഹനമാണെന്നും മനസ്സിലായി. പെട്ടെന്ന് ഒരു പന്തികേട് തോന്നിയതുകൊണ്ട് അയാൾ കാർ നിർത്തി. അപ്പോഴും ദൂരെ നിൽക്കുന്ന ആ വസ്തുവിനെ അയാൾക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു. താൻ ആ രാത്രിയിൽ കണ്ട കാഴ്ച എന്തായിരുന്നുവെന്ന് പിന്നീട് അദ്ദേഹം പറഞ്ഞു. അതിങ്ങനെയാണ്, ഞാൻ കാറിൽ നിന്നും ഇറങ്ങി നോക്കിയപ്പോൾ ഒരു വലിയ വസ്തു റോഡിൽ നിന്ന് 5 അടി ഉയരത്തിൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് കണ്ടു. അതിന് ഏകദേശം 20 അടി വീതിയും നീളവും 14 അടിയോളം ഉയരവും ഉണ്ടെന്ന് തോന്നി. ദൂരെ നിന്നും കാണുമ്പോൾ വെട്ടിയെടുത്ത ഒരു വജ്രത്തിൻ്റെ ആകൃതിയായിരുന്നു അതിന്. അതിൻ്റെ മുകളിലുള്ള 1/3 ഭാഗം ഒരു പാനലിൻ നിര പോലെ കാണപ്പെട്ടു. അടുത്ത നിമിഷം കാറിൽ കയറിയിട്ട് പോലീസ് റേഡിയോ വഴി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അലൻ ശ്രമിച്ചു. പക്ഷേ റേഡിയോയിൽ നിന്നും ഒരു ഇരപ്പ് മാത്രമാണ് കേട്ടത്. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അവസാന ശ്രമമെന്ന നിലയിൽ അയാൾ തൻ്റെ സ്വകാര്യ റേഡിയോ വഴി സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുവാൻ നോക്കി. ഇത്തവണയും കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. ഒരു ഇരപ്പ് മാത്രം റേഡിയോയിൽ നിന്നും കേട്ടു. അപ്പോഴും അതൊരു അത്ഭുതമായിട്ട് അയാൾക്ക് തോന്നിയില്ല. കാരണം ഈ താഴ്വരയിൽ പലയിടത്തും സാധാരണ റേഡിയോയ്ക്ക് റേഞ്ച് കിട്ടാറില്ല. അതുകൊണ്ട് താനിപ്പോൾ ഉള്ളത് റേഡിയോ കവറേജ് കിട്ടാത്ത ഏതെങ്കിലും സ്ഥലത്തായിരിക്കുമെന്ന് അലൻ വിചാരിച്ചു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അയാൾക്കിനി ചെയ്യുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, ഇപ്പോൾ കാണുന്ന വസ്തു എന്താണെന്ന് മനസ്സിലാക്കുക, മനസ്സിലാക്കിയ കാര്യങ്ങൾ അധികാരികളെ അറിയിക്കുക. അതിനു വേണ്ടിയിട്ട് കാറിൽ നിന്നും നോട്ട്പാഡും പെൻസിലും എടുത്തുകൊണ്ട് അയാൾ പുറത്തേക്കിറങ്ങി. പിന്നെ റോഡിൻ്റെ മുകളിൽ ശബ്ദമില്ലാതെ പറന്നു നിൽക്കുന്ന ആ വസ്തുവിനെ വരയ്ക്കുവാൻ ആരംഭിച്ചു. അത് നിശബ്ദമായിട്ടാണ് ചലിക്കുന്നത്. എങ്കിലും സമീപത്തുള്ള വൃക്ഷങ്ങളും റോഡിൽ കൊഴിഞ്ഞുകിടക്കുന്ന പഴകി ദ്രവിച്ച ഇലകളും ഒരു ചുഴലിക്കാറ്റടിച്ചതുപോലെ ഇളകി തെറിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തിടുക്കപ്പെട്ട് സ്കെച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് UFOയിൽ നിന്നും കണ്ണഞ്ചിക്കുന്ന ഒരു പ്രകാശം അയാളുടെ മുഖത്തേക്കടിച്ചു. ഒന്നും കാണുവാൻ കഴിയുന്നില്ല. അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന് അലന് യാതൊരു ഓർമ്മയുമില്ല. പിന്നീട് ഓർമ്മ വരുമ്പോൾ കാറിൽ നിന്നും 20 അടി ദൂരെയാണ് താൻ നിൽക്കുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. അത്രയും അകലെ താൻ എങ്ങനെ എത്തിയെന്ന് അയാൾക്ക് മനസ്സിലായില്ല. തൊട്ടു മുൻപ് കണ്ട വിചിത്രമായിട്ടുള്ള വസ്തു ഇപ്പോഴവിടെ കാണാനുമില്ല. അലൻ നേരെ കാറും ഓടിച്ച് പട്ടണത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് പെട്രോളിങ്ങിലുണ്ടായിരുന്ന മറ്റൊരു പോലീസുകാരനെ കണ്ടു. തനിക്കുണ്ടായ അനുഭവം അയാൾ ഈ പോലീസുകാരനോട് പറഞ്ഞു. പിന്നെ 2 പേരും ചേർന്ന് പറക്കം തളികാ കണ്ട സ്ഥലത്തേക്ക് പുറപ്പെട്ടു.
പക്ഷേ ആ റോഡിൽ അസാധാരണമായിട്ടുള്ള ഒന്നുമില്ലായിരുന്നു. അപ്പോഴാണ് സമീപത്തുള്ള പാർക്കിലെ റഗ്ബി കളിക്കുന്ന പിച്ചിൻ്റെ മധ്യത്തിൽ പശുക്കൾ നിൽക്കുന്നത് അവ്യക്തമായിട്ട് അവർ കണ്ടത്. വേഗം സ്റ്റേഷനിൽ തിരിച്ചെത്തി റിപ്പോർട്ട് എഴുതി കൊടുത്തു. കാലികളുടെ ഉടമസ്ഥനായ കർഷകനെ ഫോൺ വിളിച്ച് പശുക്കളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു. പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അടുത്ത രാത്രിയിൽ ജോലിക്ക് പോയപ്പോഴാണ് അലൻ മറ്റൊരു കാര്യം അറിയുന്നത്. തലേ ദിവസം തനിക്കുണ്ടായ വിചിത്രമായിട്ടുള്ള അനുഭവം സ്റ്റേഷനിലെ എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. മറ്റു പോലീസുകാരെല്ലാം അയാളെ കളിയാക്കി ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിട്ടും അവരുടെ പരിഹാസം മാത്രം അവസാനിച്ചില്ല. പക്ഷേ പിന്നീട് വന്ന ആഴ്ചയിലെ പത്രത്തിൽ വന്ന വാർത്തയാണ് അലനെ കൂടുതൽ ഞെട്ടിച്ചത്. ഒരു പ്രാദേശിക പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ താൻ UFO കണ്ട കഥ പൊടിപ്പും തൊങ്ങലും വെച്ച് അച്ചടിച്ചു വന്നിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹപ്രവർത്തകനായിരുന്നു. അലൻ UFO കണ്ടുവന്ന വാർത്ത അയാളാണ് പത്രക്കാരെ അറിയിച്ചത്. ഒന്നാമത് ശീതയുദ്ധത്തിൻ്റെ ഭീഷണിയിൽ രാജ്യം വിറങ്ങലിച്ചു നിൽക്കുന്ന സമയമാണ്. ഈ സമയത്ത് ജനങ്ങളെ ഭയപ്പെടുത്തുന്ന വാർത്തകൾ അച്ചടിച്ചു വരുന്ന പത്രങ്ങൾക്ക് ഡിമാൻഡ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരിത് വലിയ വാർത്തയാക്കി. ധാരാളം ആളുകൾ ഇതൊരു തമാശയാണെന്നാണ് വിചാരിച്ചത്. എന്നാൽ കുറച്ച് ആളുകളെ സംബന്ധിച്ച് അതൊരു തമാശ ആയിരുന്നില്ല. അവരിത് വളരെ ഗൗരവപൂർവ്വം എടുത്തു. അവർ അലൻ പറഞ്ഞ കഥകൾ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. അതിൽ 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കാരണം അന്ന് രാത്രിയിൽ UFOയെ കണ്ടത് അയാൾ മാത്രമായിരുന്നില്ല, നിരവധി ആളുകൾ ആ കാഴ്ച കണ്ടിരുന്നു. അലൻ ഗോഡ്ഫ്രേ UFO കണ്ട രാത്രിയിൽ ആ പരിസരത്ത് തന്നെയാണ് ഈ 3 പോലീസുകാരും ജോലി ചെയ്തത്. അന്ന് രാത്രിയിൽ ഒരു ബൈക്ക് മോഷണം പോയി. മോഷ്ടാവ് ബൈക്കുമായിട്ട് വരുന്നതും കാത്തിവർ ഇരിക്കുമ്പോൾ ആകാശത്തിലൊരു വസ്തു മിന്നായം പോലെ വളഞ്ഞു പുളഞ്ഞു പറക്കുന്നത് ഈ 3 പേരും ഒരുപോലെ കണ്ടു. അതെന്തു വാഹനമാണെന്ന് മനസ്സിലാക്കുവാൻ ഇവർക്ക് സാധിച്ചില്ല. അതേസമയം ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിലെ 2 ട്രാഫിക് പോലീസും അവരെ കൂടാതെ നിരവധി നാട്ടുകാരും ആകാശത്ത് തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു വസ്തു നീങ്ങുന്നത് കണ്ടതായിട്ട് പിന്നീട് റിപ്പോർട്ട് ചെയ്തു. അവർ പറഞ്ഞ കഥകളും പിന്നീട് പത്രങ്ങളിൽ വന്നു. ഈ സംഭവം നടന്ന 1 വർഷം കഴിഞ്ഞു. ഒരു ദിവസം മാഞ്ചസ്റ്റർ പോലീസിലെ ചീഫ് ഇൻസ്പെക്ടറായ നോർമൻ കോളിൻസൺ അലൻ ഗോഡ്ഫ്രേയെ ഫോണിൽ വിളിച്ചു. 1 വർഷം മുൻപ് അലൻ UFO കണ്ടിരുന്നു എന്ന കഥ അദ്ദേഹം കേട്ടിരുന്നു. നോർമൻ കോളിൻസൺ UFO തുടങ്ങിയ വിഷയങ്ങളിൽ വളരെ താല്പര്യമുള്ള ആളും അതേക്കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അദ്ദേഹം അലൻ ഗോഡ്ഫ്രേയോട് അന്ന് രാത്രിയിൽ കണ്ട കാര്യങ്ങൾ തന്നോട് വിശദമായിട്ട് നേരിട്ട് പറയണമെന്നും അതിനുവേണ്ടിയിട്ട് താൻ ഏതാനും സുഹൃത്തുക്കളെയും കൂട്ടി ഗോഡ്ഫ്രേയുടെ വീട്ടിലേക്ക് വരാമെന്നും പറഞ്ഞു. നിശ്ചയിച്ച തീയതിയിൽ ചീഫ് ഇൻസ്പെക്ടർ കോളിൻസിൻ്റെ കൂടെ ഗോഡ്ഫ്രേയുടെ വീട്ടിലേക്ക് വന്നത് ഒരു ലോയറായ ഹാരി ഹാരിസും മൈക്ക് സാക്സ എന്ന ഒരാളുമാണ്. ഈ 2 പേരും അലൻ UFO കണ്ട ആ രാത്രിയിൽ ടോട്ട് മോർഡനിൽ നിന്നും 2 മൈൽ അകലെ ആകാശത്തിൽ വിചിത്രമായിട്ടുള്ള ചില പ്രകാശങ്ങൾ കണ്ടവരാണ്. കോളിൻസൺ 3 ഒരുമിച്ചിരുത്തിയിട്ട് ചോദ്യം ചെയ്തു. അത് വീഡിയോ പിടിച്ചു. എന്നിട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളെടുത്ത് സൂക്ഷ്മ പരിശോധന നടത്തി. പിന്നെ ഒരു ടൈം ലൈൻ തയ്യാറാക്കി. അപ്പോഴാണ് അവർക്കൊരു സംശയം തോന്നിയത്. UFOയിൽ നിന്നും ശക്തമായിട്ടുള്ള പ്രകാശം അലൻ്റെ മുഖത്തടിച്ച ആ നിമിഷം മുതൽ പിന്നീട് വന്ന 20 മുതൽ 30 മിനിറ്റ് വരെ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ട്. ആ സമയം മിസ്സിംഗ് ആണ്. അതാകട്ടെ, അലൻ്റെ ഓർമ്മകളിൽ ഇല്ലതാനും കോളിൻസണ് മുൻപ് പല കഥകളിലും കേട്ടിട്ടുള്ളതുപോലെ ഇതൊരു ഏലിയൻ്റെ അബ്ഡക്ഷൻ കേസാണോ എന്ന് സംശയം തോന്നി. നഷ്ടപ്പെട്ട ആ സമയത്ത് അയാൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കുവാൻ അലനോടൊരു റിഗ്രഷൻ ഹിപ്നോസിസിന് വിധേയനാകുവാൻ കോളിൻസൺ പറഞ്ഞു. ആദ്യമൊന്നും അയാൾ അതിനോട് താല്പര്യം കാണിച്ചില്ല. കാരണം ഹിപ്നോട്ടിസം വെറും സ്റ്റേജ് മാജിക്കുകൾ മാത്രമാണെന്ന് അയാൾ വിചാരിച്ചിരുന്നു. പക്ഷേ കോളിൻസൺ വളരെയേറെ അലനെ നിർബന്ധിച്ചു. ഒരു മേലുദ്യോഗസ്ഥൻ നിർബന്ധം പറയുമ്പോൾ അത് തള്ളിക്കളയുവാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവസാനം ഹിപ്നോസിസിന് വിധേയനാകുവാൻ അലൻ സമ്മതിച്ചു. അന്നത്തെ പ്രഗത്ഭരായിട്ടുള്ള 2 സൈക്കാട്രിസ്റ്റുകളാണ് അലനെ ഹിപ്നോസിസം ചെയ്തത്. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർമാരായിട്ടുള്ള മിസ്റ്റർ ബ്ലെയറും ഡോക്ടർ ജോസഫ് ജാഫുമായിരുന്നു അവർ. പല കേസുകളിലും പോലീസിനെ സഹായിച്ചിട്ടുള്ള ആളാണ് ജോസഫ് ജാഫ്. തുടക്കത്തിൽ ആ രാത്രിയിൽ റോഡിൽ അയാൾ എന്താണ് കണ്ടതെന്ന് മനസ്സിലാക്കുവാൻ സൈക്കാട്രിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഓരോ സെഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി ഉറങ്ങുമ്പോഴെല്ലാം താൻ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ടെന്ന് അലൻ പറഞ്ഞു. 3 സെഷനുകൾ കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിലെ സംഭവങ്ങൾ കൃത്യമായിട്ട് ഓർത്തെടുക്കുവാൻ അയാൾക്ക് സാധിച്ചു. സൈക്കാട്രിസ്റ്റുകളോട് അലൻ പറഞ്ഞത് ആർക്കും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു കഥയായിരുന്നു. ഹിപ്നോട്ടിക് നിദ്രയിൽ അലൻ പറഞ്ഞ കഥ ഇതാണ്. ആ രാത്രിയിൽ അയാൾ ആ റോഡിൽ നിൽക്കുകയാണ്. മുൻപിൽ ഒരു വസ്തുവിനെ കാണാം. ഇതൊരു ബസ് ആണെന്ന് ആദ്യം അയാൾ പറഞ്ഞു. പിന്നെ സ്വയം തിരുത്തി, അല്ല, അതൊരു ബസ്സല്ല, മറ്റെന്തോ ആണെന്ന് പറഞ്ഞു. പിന്നെ റേഡിയോ വഴി പോലീസ് സ്റ്റേഷനിൽ വിളിക്കുവാനായിട്ട് ശ്രമിച്ചു. അത് പരാജയപ്പെട്ടു. അവസാനം നോട്ട്പാഡിൽ വാഹനത്തിൻ്റെ സ്കെച്ച് വരയ്ക്കുന്ന സമയത്ത് ശക്തമായിട്ടുള്ളൊരു പ്രകാശം മുഖത്തടിച്ചു. ഇത്രയും വരെ അയാൾക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയുണ്ട്. അതേക്കുറിച്ച് മറ്റുള്ളവരോട് അയാൾ പറഞ്ഞതുമാണ്. എന്നാൽ അതിനുശേഷം ഓർമ്മയിലില്ലാത്ത ചില കാര്യങ്ങൾ കൂടി അയാൾ പറയുവാൻ തുടങ്ങി. ഞാനിപ്പോൾ ഒരു വലിയ റൂമിൻ്റെ ഉള്ളിലാണ്. ഇത് ആ വാഹനത്തിൻ്റെ ഉൾവശമാണെന്ന് എനിക്ക് തോന്നുന്നു.
എൻ്റെ അരികിൽ നീളമുള്ള വെളുത്ത അങ്കി ധരിച്ച ഉയരമുള്ള ഒരാൾ നിൽപ്പുണ്ട്. അവിടെ വേറെയും ചിലരുണ്ട്. ഞാൻ അവരെ റോബോട്ടുകളെന്ന് വിളിക്കും. കാരണം അതിൽ 8 എണ്ണത്തിന് 3 അടി ഉയരമേയുള്ളൂ. എനിക്ക് അവരെ അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവരെ കാണുമ്പോൾ ഒരു ഭയം തോന്നുന്നു. എന്നാൽ ഉയരമുള്ള ആളിനെ നോക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നില്ല. അവർ എന്നെ എന്തോ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. എൻ്റെ ഇടത് കാലിലും വലത് കൈത്തണ്ടയിലും എന്തോ ഘടിപ്പിച്ചു. ഇത്രയുമാണ് അയാൾ പറഞ്ഞത്. ഹിപ്നോട്ടിസം നടക്കുമ്പോൾ ഇതെല്ലാം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഉണർന്നപ്പോൾ ഈ വീഡിയോ സൈക്കാട്രിസ്റ്റുകൾ അലനെ കാണിച്ചു. യഥാർത്ഥത്തിൽ താൻ പറഞ്ഞത് കേട്ട് അയാൾ തന്നെ അത്ഭുതപ്പെട്ടു. ഈ കാര്യങ്ങളൊന്നും അലൻ്റെ ഓർമ്മകളിൽ അതുവരെയും ഇല്ലായിരുന്നു. അലൻ ഗോഡ്ഫ്രയെ ഹിപ്നോട്ടിസം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ യുഎഫോളജിസ്റ്റുകളെ ആകർഷിച്ചു. മാധ്യമങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ട് മാറി. അതോടൊപ്പം ജനങ്ങൾ മറന്നു തുടങ്ങിയ സിഗ്മണ്ട് ആദംസ്കിയുടെ പഴയ മരണവും വീണ്ടും ഉയർത്തെഴുന്നേറ്റു. ആദംസ്കിയുടെ കേസ് അന്വേഷിച്ച കൊറോണർ 1 വർഷം മുൻപ് പത്രക്കാരോട് പറഞ്ഞത്, ഒരു യുഎഫ്ഒ ഈ മനുഷ്യനെ എടുത്ത് കൽക്കരി കൂമ്പാരത്തിൽ ഉപേക്ഷിച്ചുവെന്ന് എന്നോട് പറഞ്ഞാൽ പോലും ഞാനൊട്ടും ആശ്ചര്യപ്പെടില്ല എന്നാണ്. പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വീണ്ടും പ്രസിദ്ധീകരിച്ചു. 1981 സെപ്റ്റംബർ 27 ഞായറാഴ്ച ഇറങ്ങിയ സൺഡേ മിറർ പത്രത്തിൻ്റെ 1-ാം പേജിലെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു, അമേസിംഗ് യുഎഫ്ഒ ഡെത്ത് റിഡിൽ. അതെ, ഒരു ഏലിയൻ അബ്ഡക്ഷൻ്റെ ഫലമായിട്ടാണ് സിഗ്മണ്ട് ആദംസ്കി കൊല്ലപ്പെട്ടതെന്ന് ഇതോടെ പലരും വിശ്വസിച്ചു. അവരാ നിഗമനത്തിൽ എത്തിയതിൻ്റെ പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. 1, കൽക്കരി കൂമ്പാരത്തിൻ്റെ മുകളിൽ ഏതെങ്കിലും മനുഷ്യനാണ് അയാളുടെ ജഡം ചുമന്നുകൊണ്ടുവന്നിട്ടതെങ്കിൽ അയാൾ കയറിപ്പോയ അടയാളങ്ങൾ അവിടെ കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊന്നും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, ആദംസ്കിയുടെ ശരീരത്തിലേറ്റ പൊള്ളലി പുരട്ടിയ ജെല്ല് പോലെയുള്ള വസ്തു എന്താണെന്ന് തിരിച്ചറിയുവാൻ ഫോറൻസിക് സയൻറ്റിസ്റ്റുകൾക്ക് സാധിച്ചിട്ടില്ല. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു യുഎഫ്ഒ അബ്ഡക്ഷൻ കേസ് അന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നതിലേക്കാണെന്ന് പത്രങ്ങൾ പറഞ്ഞു. ചുരുക്കത്തിൽ, സിഗ്മണ്ട് ആദംസ്കിയുടെ നിഗൂഢമായിട്ടുള്ള മരണവും 6 മാസത്തിന് ശേഷം അലൻ ഗോഡ്ഫ്രൈക്കുണ്ടായ യുഎഫ്ഒ അബ്ഡക്ഷൻ കേസിനും തമ്മിൽ പരസ്പരം ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ നിറഞ്ഞു. അങ്ങനെയാണ് സമൂഹത്തിൽ ആരാലും അറിയപ്പെടാതെ ജീവിച്ച അലൻ ഗോഡ്ഫ്രൈ എന്ന സാധാ പോലീസുകാരൻ രാജ്യമാകെ ഒരു ചർച്ചാ വിഷയമായത്. അദ്ദേഹത്തെ നിരവധി മാധ്യമങ്ങൾ ഇന്റർവ്യൂ ചെയ്തു. പക്ഷേ മേലധികാരികൾക്ക് അതത്ര ബോധിച്ചില്ല. താൻ യുഎഫ്ഒ കണ്ടുവന്ന് പൊതുജനത്തോട് അലൻ പറയുന്നതിൽ അവർക്ക് എതിർപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ സംഭവത്തെക്കുറിച്ച് കൂടുതലായിട്ട് ആരോടും ഇനി പറയരുതെന്ന് അവർ അയാളെ ഭീഷണിപ്പെടുത്തി. അലനെ നിരവധി സ്റ്റേഷനുകളിലേക്ക് വിശ്രമമില്ലാതെ സ്ഥലം മാറ്റി. ഈ പീഡനങ്ങൾ 4 വർഷം നീണ്ടുപോയി. ഒരു ദിവസം പതിവ് പോലെ പെട്രോളിംഗ് നടത്തുമ്പോൾ ഒരു കൂട്ടം മദ്യപാനികൾ അദ്ദേഹത്തെ ആക്രമിച്ചു. നല്ല പരിക്കുമേറ്റു. അതേ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അലനെ ജോലിയിൽ തുടരുവാനായിട്ട് യോഗ്യനല്ല എന്ന റിപ്പോർട്ട് നൽകി നിർബന്ധിതമായിട്ട് രാജിവെപ്പിച്ചു. ഇനി അയാളൊരു സ്വതന്ത്ര മനുഷ്യനാണ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുകൾ അനുസരിക്കേണ്ട യാതൊരു ബാധ്യതയുമില്ല. അതോടെ തനിക്കുണ്ടായ അനുഭവം അലൻ വീണ്ടും മാധ്യമങ്ങളോട് പറയുവാൻ തുടങ്ങി. പിൽക്കാലത്ത് ഈ സംഭവങ്ങളെക്കുറിച്ച് പലരും സ്വതന്ത്രമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട്. അവർ പല വിശദീകരണങ്ങളും മുൻപോട്ട് വെച്ചു. പക്ഷേ വെറും ബാലിശമായിട്ടുള്ള വാദങ്ങൾ മാത്രമായിരുന്നു അതെല്ലാം. അത്തരത്തിൽപ്പെട്ട 1-2 തിയറികളെയും അതിൻ്റെ പോരായ്മകളെയും നമുക്ക് പരിശോധിക്കാം. 2005 ബ്രിട്ടീഷ് യുഎഫ്ഒ റിസർച്ച് അസോസിയേഷനിലെ അംഗങ്ങളായിട്ടുള്ള ജോൺ ഹാൻസനും ഡേവിഡ് സാൻഗിയും സിഗ്മണ്ട് ആദംസ്കിയുടെ ദുരൂഹ മരണത്തിൻ്റെ കാരണം എന്താണെന്ന് വീണ്ടും അന്വേഷിച്ചിരുന്നു. അവർ ആദംസ്കിയുടെ കുടുംബത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും തിരക്കി. ആദംസ്കിയുടെ കുടുംബവുമായിട്ട് അഭിമുഖം വരെ നടത്തി. അതിൽ നിന്നും ഒരു നിഗമനത്തിലെത്തി. സിഗ്മണ്ടിൻ്റെ കസിൻ സിസ്റ്റർ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണല്ലോ താമസിച്ചിരുന്നത്. അവരുടെ ഭർത്താവിന് സിഗ്മണ്ടിനോട് വൈരാഗ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ തെരുവിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയത് കസിൻ്റെ ഭർത്താവാണെന്ന് കുടുംബത്തിലെ പലരും അപ്പോഴും വിശ്വസിച്ചിരുന്നു. സിഗ്മണ്ടിനെ അയാൾ തട്ടിക്കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഷെഡിൽ 4 ദിവസം പാർപ്പിച്ചിട്ടുണ്ടാകുമെന്ന് ഹാൻസനും സാൻഗിയും അനുമാനിച്ചു. ഇതിനിടെ രക്ഷപ്പെടുവാനായിട്ട് ശ്രമിച്ച സിഗ്മണ്ടിൻ്റെ മേൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന ആസിഡ് ഒഴിച്ചിരിക്കണം. അതുമൂലമാണ് പൊള്ളലേറ്റ അടയാളങ്ങൾ ഉണ്ടായതെന്ന് ഇവർ പറഞ്ഞു. ഇത് ഇവരുടെ തെളിവുകളില്ലാത്ത നിഗമനം മാത്രമാണ്. അതുകൊണ്ട് നമുക്കത് അങ്ങനെ തള്ളിക്കളയാം. കാരണം ആദംസ്കി കൊല്ലപ്പെട്ട സമയത്ത് പോലീസ് ആദ്യം സംശയിച്ചത് ഈ കസിൻ്റെ ഭർത്താവിനെ ആയിരുന്നു. അന്വേഷണത്തിൽ അയാൾ നിരപരാധിയാണെന്ന് അന്നേ തെളിഞ്ഞതാണ്. മറ്റൊരു തിയറി ഇതാണ്, സിഗ്മണ്ട് നേരത്തെ തന്നെ ജോലിയിൽ നിന്നും വിരമിക്കുവാൻ തീരുമാനിച്ച് അധികാരികൾക്ക് അപേക്ഷ കൊടുത്തിരുന്നു. എന്നാൽ അവരിത് സ്വീകരിച്ചില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട കുടുംബ പ്രശ്നങ്ങളും അപേക്ഷ നിരസിച്ചതിലുള്ള നിരാശയും മൂലം അയാൾ ആത്മഹത്യ ചെയ്തതായിരിക്കുമെന്ന് ചിലർ പറഞ്ഞു. ഇതും വിശ്വസനീയമായിട്ടുള്ള ഒരു സിദ്ധാന്തമല്ല. കാരണം രോഗിയായിട്ടുള്ള ഭാര്യയെ പരിപാലിക്കുവാനാണ് സിഗ്മണ്ട് നേരത്തെ വിരമിക്കുവാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെയുള്ള അയാൾ ഒരിക്കലും ആത്മഹത്യ ചെയ്ത് ഭാര്യയെ കൂടുതൽ കഷ്ടത്തിലേക്ക് വിടില്ല. മാത്രവുമല്ല, ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു പ്രശ്നങ്ങളും അയാൾക്കില്ല. ജീവനോടെ സിഗ്മണ്ടിനെ അവസാനമായിട്ട് കണ്ടവർ പറയുന്നത് ആ സമയത്ത് അയാൾ വളരെ സന്തോഷവാനും ഊർജ്ജസ്വലനുമായിരുന്നുവെന്നാണ്. അദ്ദേഹം ആത്മഹത്യ ചെയ്തതാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിൽ അന്നേ തന്നെ തെളിയുമായിരുന്നു.
ഇതോടെ നിരവധി യുഎഫോളജിസ്റ്റുകൾ ഈ തിയറികളെ എതിർത്തുകൊണ്ട് മുൻപോട്ട് വന്നു. ഒരു ഉത്തരം കണ്ടെത്താൻ വേണ്ടി ഇവർ സ്വന്തമായിട്ട് കഥകൾ മെനയുകയാണ്. സിഗ്മണ്ട് ആദംസ്കിയെ ഒരു യുഎഫോ എടുത്തുകൊണ്ട് പോയെന്നും അയാളെ അത് കൊല ചെയ്ത് കൽക്കരി കൂനയ്ക്ക് മുകളിൽ ഇട്ടുവെന്നും അവർ ആവർത്തിച്ചു പറഞ്ഞു. അല്ലെങ്കിൽ ഇതിലും നല്ല മറ്റൊരു വിശദീകരണം കൊണ്ടുവരുവാൻ യുഎഫോളജിസ്റ്റുകൾ ഗവേഷകരെ വെല്ലുവിളിച്ചു. യഥാർത്ഥത്തിൽ ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ആദംസ്കിയുടെ ദുരൂഹ മരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കണ്ടെത്തുവാൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അലൻ ഗോഡ്ഫ്രേക്ക് അന്ന് രാത്രിയിലുണ്ടായ അനുഭവത്തെക്കുറിച്ചും ധാരാളം അന്വേഷണം ഉണ്ടായിട്ടുണ്ട്. 5 വർഷം മുൻപ്, അതായത് ഈ കഴിഞ്ഞ 2017, യുഎഫോളജിസ്റ്റായിട്ടുള്ള റസ് കാലകൻ ഈ കേസിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. അദ്ദേഹം ഈ സംഭവത്തിന് കൊടുത്ത വിശദീകരണം ഇങ്ങനെയാണ്. അക്കാലത്ത് ഈ പ്രദേശങ്ങളിൽ പോർട്ടബിൾ ഹോമുണ്ട്, എന്നുവച്ചാൽ മറ്റൊരു സ്ഥലത്തേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോകാവുന്ന വീടുകൾ, ധാരാളം ജനാലകളുള്ള വൃത്താകൃതിയിലുള്ള ഒരു വീട്, ഒരു ട്രക്കിന്റെ പിറകിൽ വലിച്ചു കെട്ടിക്കൊണ്ട് അന്ന് രാത്രിയിൽ ആരെങ്കിലും പോയിരിക്കാം. അത് കണ്ടിട്ടായിരിക്കണം അലൻ തെറ്റിദ്ധരിച്ചത്. ഇങ്ങനെയുള്ള വീടുകൾ ഒരു ലോറിയുടെ പിറകിൽ വലിച്ചു കെട്ടിക്കൊണ്ട് പോകുന്നത് ദൂരെ നിന്നും കണ്ടാൽ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നത് പോലെ തോന്നും. പക്ഷേ റസ് കാലകന്റെ ഈ സിദ്ധാന്തം കേട്ടപാടെ അലൻ നിഷേധിച്ചു. അന്ന് രാത്രിയിൽ എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, പക്ഷേ അതൊരു ലോറിയോ ലോറിയിൽ കെട്ടി വലിച്ചു കൊണ്ടുപോയ പോർട്ടബിൾ ഹൗസോ അല്ല എന്ന് നല്ല ഉറപ്പുണ്ട്. ഒരു പോർട്ടബിൾ ഹോം കണ്ടാൽ തിരിച്ചറിയുവാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ജനങ്ങളെ സംശയത്തിലാക്കിയ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ 2 കേസുമായിട്ട് ബന്ധപ്പെട്ട സകല റെക്കോർഡുകളും വീഡിയോ ടേപ്പുകളും ഗവൺമെന്റെ എല്ലാ റെക്കോർഡുകളിൽ നിന്നും മാറ്റിക്കളഞ്ഞു. സിഗ്മണ്ട് ആദംസ്കിയുടെ ദുരൂഹ മരണവും അലൻ ഗോഡ്ഫ്രേയെ യുഎഫോകൾ തട്ടിയെടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട സകല രേഖകളും അതോടെ പൊതുജനങ്ങൾക്കും പത്രക്കാർക്കും ഗവേഷകർക്കും കിട്ടാതെയായി. എന്തിനായിരിക്കാം അവരങ്ങനെ ചെയ്തത്? ഒരു കവറപ്പ് ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ വീണ്ടും ഇട്ടുകൊണ്ട് ഈ വീഡിയോ നിർത്താം. ആളുകൾ സഞ്ചരിക്കുന്ന ഒരു തെരുവിൽ വെച്ച് ആരും കാണാതെ ഒരാൾക്ക് എങ്ങനെയാണ് അപ്രത്യക്ഷമാവുക കഴിയുക? നിരവധി ജോലിക്കാരുള്ള ഒരു ഫാക്ടറിയുടെ കോമ്പൗണ്ടിൽ ആദംസ്കി ആകാശത്തിൽ നിന്നും പൊട്ടി വീണതുപോലെ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത്? കാണാതായ സ്ഥലത്തു നിന്നും 50 കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത് അയാൾ എങ്ങനെ എത്തപ്പെട്ടു? അതും ആരും അറിയാതെ. കഴിഞ്ഞ 5 ദിവസം അയാൾ എവിടെയായിരുന്നു? മരിക്കുന്ന ദിവസം വരെ ആദംസ്കിക്ക് നല്ല ആരോഗ്യമുണ്ടായിരുന്നു. ആഹാരവും കഴിച്ചിരുന്നു. മുഖം ഷേവ് ചെയ്ത് വൃത്തിയുള്ളതായിരുന്നു. ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തതാണെങ്കിൽ ഇതൊന്നും ഒരിക്കലും അനുവദിക്കില്ല. അയാളുടെ വാലറ്റും ഷർട്ടും വാച്ചും എവിടെ പോയി? വസ്ത്രത്തിൻ്റെ കുടുക്കുകൾ സ്ഥാനം മാറി കിടന്നതിൻ്റെ കാരണം എന്താണ്? തലയിലും തോളിലും കഴുത്തിലും കാണപ്പെട്ട പൊള്ളലേറ്റ അടയാളങ്ങൾ എങ്ങനെ സംഭവിച്ചുവെന്ന് വിദഗ്ധരായിട്ടുള്ള ഫോറൻസിക് ടീമിന് കണ്ടുപിടിക്കുവാൻ കഴിയാതെ പോയതിൻ്റെ കാരണം എന്തായിരിക്കും? പൊള്ളലേറ്റ ഭാഗത്ത് പുരട്ടിയിരുന്ന ആ ജെൽ എന്തുതരം വസ്തുവാണ്? പോലീസ് കോൺസ്റ്റബിൾ അലൻ ഗോഡ്ഫ്രേക്ക് അന്ന് രാത്രിയിൽ എന്തായിരിക്കും സംഭവിച്ചത്? ഹിപ്നോട്ടിക് റിഗ്രഷൻ വഴി അദ്ദേഹം ഓർത്തെടുത്ത് പറഞ്ഞ കഥകൾ സത്യമായിരിക്കുമോ? അല്ല, ഇതൊക്കെ വെറും നുണകൾ മാത്രമാണെങ്കിൽ ഗവൺമെന്റ് എന്തിനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ മനഃപൂർവ്വം മറച്ചുവെച്ചത്? ഈ 2 സംഭവങ്ങൾക്കും തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങൾക്കൊന്നും നിർഭാഗ്യവശാൽ ഇന്നും ഉത്തരമില്ല.